ഇന്ന് വൃക്കരോഗികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉള്ള സ്ഥലങ്ങളിലെ എണ്ണം മെഷീൻ്റെ എണ്ണം ഒക്കെ ഒരുപാട് കൂട്ടി ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട് ഡയാലിസിൻ്റെ സൗകര്യം എന്നാൽ പോലും ഞാനിപ്പോൾ കാണുന്ന പേഷ്യൻസിൽ പലർക്കും ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് തിരിച്ചു വരും ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത്ര കൂടുതലായിട്ടുണ്ട് ഇന്ന് വൃക്കരോഗം അതുകൊണ്ട് നമുക്ക് വൃക്കരോഗങ്ങൾ വൃക്കരോഗങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ആദ്യം ചിന്തിക്കാം ഒന്നാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പം ഇവിടെ എൻ്റെ അടുത്ത് ഡയാലിസിന് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു എഴുപത് എൺപത് ശതമാനം പേർക്കും കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നത് പ്രമേഹം കൊണ്ടാണ് ഡയബറ്റിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്ലഡ് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതിന് പ്രമേഹം കൺട്രോളല്ലാതെ നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് അത് നമ്മുടെ വേറെ വേറെ പല അവയവങ്ങളെ അത് ബാധിക്കുന്നത് പോലെ കിഡ്നികളെ അത് ബാധിക്കും അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം പേഷ്യൻ്റെ ഡയൽസവും അങ്ങനത്തെ വേണ്ട അവസ്ഥയിലേക്ക് എത്തും പിന്നെയുള്ള കാരണം അമിത രക്തസമ്മർദ്ദമാണ് ഹൈപ്പർ ടെൻഷൻ ഈ ബ്ലഡ് പ്രഷർ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതും വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കും അങ്ങനെ കിഡ്നി ഫെയിലിയർ ഉണ്ടാകും പിന്നെ ഇന്ന് ഇന്നത്തെ ഒരു പ്രധാന രോഗമാണ് രോഗമായിട്ട് തന്നെയാണ് ഇന്നിപ്പം ഡയബീ വെച്ച് കൺസിഡർ ചെയ്യുന്നത് പൊണ്ണത്തടി നമ്മുടെ തടി കൂടി വരുമ്പം അത് വൃക്കകളെയും ബാധിക്കും കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം ഒരു ഉദാഹരണം പറയാം എൻ്റെ വെയിറ്റ് അമ്പത് കിലോ ആണെന്ന് വിചാരിക്കുക അത് നൂറ് കിലോ ആയി കഴിയുമ്പം എൻ്റെ ശരീരം വളർന്നെങ്കിലും എൻ്റെ വൃക്കകൾ വളർന്നിട്ടില്ല അന്നേരം അമ്പത് കിലോ ഉണ്ടായിരുന്നപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യണം എൻ്റെ ഭാരം നൂറ് കിലോ ആയപ്പോൾ അങ്ങനെ ഓവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു 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 വരും അങ്ങനെ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നത് പിന്നെ ഇന്നത്തെ നമ്മളുടെ ആധുനിക യുഗത്തിലെ ഏറ്റവും കൂടുതൽ കിഡ്നിക്ക് കേടു വരുത്താവുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വിഷവസ്തുക്കൾ തന്നെ അത് മരുന്നുകളും ഉണ്ട് അതിനകത്ത് ഇപ്പം ഉദാഹരണം വേദന സംഹാരികൾ പിന്നെ നമ്മൾ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെയും ആവശ്യത്തിനും മേടിച്ച് കഴിക്കുന്ന പല മരുന്നുകൾ നിങ്ങൾ നേരെ കടയിൽ ചെന്ന് വേദന എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കുറേ മരുന്ന് തരും നമ്മളതെല്ലാം കഴിക്കും ഇതെല്ലാം നമ്മുടെ വൃക്കകളെ തകരാറിലാക്കാം അത് അലോപ്പതി മരുന്ന് മാത്രമെന്നല്ല ഏത് തരത്തിലുള്ള മരുന്നുകളും വൃക്കകളെ ബാധിക്കാം ബാക്കി തരം മരുന്നുകളും വേദനയ്ക്കുള്ളതും ഗ്യാസിനുള്ളതും അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളതും കിഡ്നിയെ ബാധിക്കാം പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കുന്ന കുറേ മരുന്നുകളുണ്ട് ഓർമ്മശക്തി കൂട്ടാൻ ശരീരം നന്നാകാന് ശരീരം മെലിയാന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ കഴിക്കും ആവശ്യമില്ലാത്തത് അതും കിഡ്നിക്ക് തകരാറ് വരുത്താവുന്നതാണ് പിന്നെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ മോശമാക്കാവുന്ന ഒരു കാര്യം നമ്മളുടെ ഈ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ പ്രിസർവ് ചെയ്ത ഫുഡ് ഒക്കെ അതിനൊരു ഉദാഹരണം പറയാം ഈ കെ എഫ് സി മാക്ഡൊണാൾഡ്സ് അങ്ങനത്തെ അവിടങ്ങളിലൊക്കെ ചെന്നാൽ ചിക്കൻ ഒക്കെ അവർ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന അന്നേരം അതാണ് അന്നേരം നമുക്ക് അവരുണ്ടാക്കി തരുന്നത് അതിനകത്ത് ഇത് കേടാകാതിരിക്കാൻ വേണ്ടി ഉപ്പ് അങ്ങനെ പല പല സാധനങ്ങൾ ചേർത്തിട്ടാണ് അത് കേടാകാതെ അവർ സൂക്ഷിക്കുന്നത് ആ സാധനങ്ങൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം ഇതെല്ലാമാണ് സാധാരണയായിട്ട് കിഡ്നിക്ക് കേട് വരുത്തുന്ന കാര്യങ്ങൾ ഇനി കിഡ്നിക്ക് കേട് വന്നെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും അതിന് കിഡ്നിക്ക് കേട് വന്നെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിനും ടെസ്റ്റ് ചെയ്താൽ മതി അതുകൊണ്ട് പിന്നെ രോഗിയുടെ പ്രഷർ ചെക്ക് ചെയ്യുക ഇത്രയും ഒരുവിധം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കിഡ്നി രോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നേരം നമുക്ക് എന്തെങ്കിലും രോഗമുണ്ട് പ്രത്യേകിച്ച് ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളവർ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തിലൊന്നെങ്കിലോ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുന്നത് നേരത്തെ തുടങ്ങുക പിന്നെ വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രധാന കാര്യം പ്രമേഹം കൺട്രോൾ ചെയ്യാം ബ്ലഡ് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്താൽ രോഗം കണ്ടുപിടിച്ച് ഉടനെ തന്നെ അന്നു മുതൽ തന്നെ ബ്ലഡ് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് കിഡ്നിക്ക് തകരാറ് വരാതിരിക്കും പിന്നെ പ്രഷർ അമിത രക്തസമ്മർദ്ദം അതുള്ളവർ അവരുടെ പ്രഷർ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ അതായത് എക്സസൈസ് വെയ്റ്റ് റിഡക്ഷൻ സോൾട്ട് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക അങ്ങനെയുള്ള പല മാർഗങ്ങളിൽ കൂടെ പ്രഷർ കൺട്രോൾ ചെയ്യാം പിന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്ത് കിഡ്നിക്ക് വരുന്ന തകരാറിനെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ഒരുപാട് തടി ഉണ്ടാകാൻ പാടില്ല അത് കുറയുന്നതിന് വേണ്ടി എക്സർസൈസ് ചെയ്യുക ഭക്ഷണ ക്രമത്തിൽ വേണ്ട വ്യത്യാസങ്ങളൊക്കെ വരുത്തുക അങ്ങനെ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ കിഡ്നി രോഗം അതുകൊണ്ടുണ്ടാകുന്ന വൃക്കരോഗം നമുക്ക് കുറയ്ക്കാം പിന്നെ ടോക്സിൻസ് ഞാൻ പറഞ്ഞല്ലോ വിഷവസ്തുക്കൾ പലതുണ്ട് നമ്മുടെ വേദന സംഹാരികൾ ഗ്യാസിൻ്റെ മരുന്ന് പിന്നെ മുമ്പേ പറഞ്ഞ പ്രിസർവേറ്റീവ്സ് വിവിധതരം ഇറച്ചി ഇതിനകത്തൊക്കെ പാക്കറ്റിലുള്ള ഭക്ഷണം അതുകൊണ്ടും അതിൻ്റെ ഉപയോഗം കാര്യമായിട്ട് കുറയ്ക്കുക പിന്നെ ശരീരത്തിലെ ജലാംശം കുറയുന്ന കാരണങ്ങൾ ഒഴിവാക്കുക അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക പിന്നെ ഈ ഒരുപാട് ജലാംശം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഈ കുപ്പിയിലുള്ള ഇത് ഗ്ലൂക്കോസ് ഉള്ളത് കൊക്കോ കൊള പെപ്സി പാൻറ്റ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഉപയോഗവും നന്നായി കുറയ്ക്കുക അങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വൃക്കരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ വൃക്കരോഗങ്ങളെക്കുറിച്ചും അതുണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ചും അത് തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചത് എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയാനുള്ളതോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് എഴുതിയാൽ മതി അല്ലെ ക്വസ്റ്റ്യൻസ് എഴുതുക എന്നിട്ട് നമ്മൾ കഴിയുന്നത് അതിന് ഉത്തരം എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കുക നന്ദി